ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബനാന ഫെർട്ടിലൈസർ നമുക്കെങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് റോബസ്റ്റ പഴമാണ് കേട്ടോ. അപ്പോൾ റോബസ്റ്റ പഴത്തിൻ്റെ തൊലി നമ്മളെടുത്തതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നത് ആയി കിട്ടും. അപ്പോൾ നമുക്ക് ഏത് പഴത്തിൻ്റെ തൊലി വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പം ഞാൻ എനിക്കിത് അവൈലബിൾ ആയതുകൊണ്ട് ഞാനിത് എടുത്തുന്നേ ഉള്ളൂ. അപ്പം നമുക്കതൊരു ബോട്ടിലിലോട്ട് മാറ്റി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നമുക്കത് ഒരു 7 ദിവസം നമുക്കതങ്ങനെ അടച്ച് വെച്ചേക്കാം. ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് അത് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം ഞാനിത് എനിക്ക് ഒത്തിരി പ്ലാന്റ്സിലൊക്കെ ഒഴിക്കാനുള്ളത് കൊണ്ട് ഞാനൊരു വലിയൊരു ബക്കറ്റിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇപ്പം നന്നായിട്ട് ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം ഒത്തിരി ബാക്ടീരിയാസൊക്കെ അതിനകത്തുണ്ട് കേട്ടോ, പുഴുക്കൾ അങ്ങനെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് വരാതിരിക്കാനൊന്ന് അരിച്ചെടുക്കാം. അപ്പം ഞാനിതുപോലൊരു ബക്കറ്റിൽ പകുതിയോളം അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് നമുക്ക് പ്ലാന്റ്സിന് യൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം ചേർത്ത് പ്ലാന്റ്സിന് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ അത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കിയും അതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തുമൊക്കെ പ്ലാന്റ്സിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.